ഗോസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാസ് ആണ്. പിന്നെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ? സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ? മിസ് അങ്ങനെയാണ് കേട്ടോ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതാടാ ഇന്ന് മിസ് പറയാൻ പോകുന്ന എന്താണെന്നറിയോ? നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ ഗുണനമൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കാണ്. ആ അപ്പൊ എന്താണ്, എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ? അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടോ? 1 മുതൽ 10 വരെയുള്ള എല്ലാ ഗുണനങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? മിസ് എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ എന്റെ മക്കളെ എല്ലാവരും എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ആ ഒരു ചാപ്റ്ററല്ലേ, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചു പോകുന്ന ആ നമ്മുടെ ചാപ്റ്റർ ആഡിങ് ആൻഡ് ആഡിങ് അഗെയിൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലേ ഒരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ നമുക്ക് നോക്കിയാലോ അല്ലേ? 3 ഇരട്ടി എന്ന് പറയുന്നത് 3+3. 3+3 3 2 തവണ കൂട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 2 കൊണ്ട് ഗുണിക്കുകയാണ് അല്ലെ. 2 × 3 ആണ്. 2 × 3 എന്ന് പറയുന്നത് 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയെങ്കിൽ ഇതാ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4 ഇരട്ടി എത്രയാണെന്നല്ലേ. 4 4 നാലിന്റെ ഇരട്ടി അഥവാ 4 എത്രയാണെന്നാണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4+4 അല്ലേ. 4+4 നാലിനെ 2 തവണ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 2 കൊണ്ട് 4 ഗുണിക്കുക. 2 × 4 അഥവാ 2 × 4 എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്കറിയാലേ. നമുക്ക് അടിപൊളിയായിട്ട് അറിയാം. ഇനി അടുത്ത ചോദ്യം, 5 ഇരട്ടി. 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 5+5 5 × 2 കൂട്ടുക അഥവാ യെസ് 5 × 2 ഗുണിക്കുക. 2 × 5 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. ഇനി അടുത്ത ചോദ്യമോ, 10 ഇരട്ടി അല്ലേ. 10 ഇരട്ടി 10+10 എന്ന് നമ്മൾ എഴുതുകയാണ്. 2 × 10 ചെയ്താൽ മതിയല്ലേ. 2 × 10 എത്രയാണ്? 20. അതെങ്ങനെയാ നമ്മൾ ചെയ്തത്? 2 × 1 ചെയ്യാം, അപ്പൊ നമുക്ക് 2 കിട്ടും. ഇവിടെ കൂടെ ഒരു പൂജ്യമുണ്ട്, ആ പൂജ്യം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു അല്ലേ. ആ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ നമ്മളുടെ ലാസ്റ്റ് ലൈവിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇതാണ് അടുത്ത ചോദ്യം. 20 ഇരട്ടി 20+20 അല്ലേ. 20+20 എങ്ങനെ എഴുതാം? 2 × 20 അല്ലേ. 2 × 20 അഥവാ 2 × 20 എന്ന് നമുക്ക് എഴുതാം. 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4. ഒരു പൂജ്യമല്ലേ ബാക്കിയുള്ളത്, അപ്പൊ 40 ആയില്ലേ. 2 × 20 എന്ന് പറഞ്ഞാൽ 40 ആണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി അടുത്തത് 25 ഇരട്ടി 25+25 2 × 25 ചെയ്താൽ മതി അല്ലേ. 2 × 25 എത്രയാണ്? 2 × 25 എന്ന് പറയുന്നത് 50 ആണ്. 50 ആണ്. അങ്ങനെയെങ്കിൽ 50 ഇരട്ടിയോ? 50 ഇരട്ടി മിസ്സേ 50+50 എന്ന് ആദ്യം എഴുതിയില്ലേ. 50+50 നമ്മൾ ഫില്ല് ചെയ്ത് വെക്കാണ്. ആ 50+50 എങ്ങനെ എഴുതാം? അത് നമ്മൾ 2 × 50 എന്ന് എഴുതുമല്ലോ മിസ്സേ എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവല്ലേ. 2 × 50 2 × 50 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇവിടെ ഒരു പൂജ്യം കൂടെ ഇല്ലേ, അതിനും കൂടെ നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് 100 കിട്ടും അല്ലേ. നമുക്ക് 100 കിട്ടും. ഇനി 100 ഇരട്ടി 100 ഇരട്ടി എന്ന് പറയുമ്പോൾ 100+100 അല്ലേ. 100+100 ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 100+100 അതായത് 2 × 100 2 × 1 എന്ന് പറയുന്നത് 2 ആണ്. കൂടെ 2 പൂജ്യം കൂടെ ആകുമ്പോൾ 200. അപ്പൊ സെറ്റ് ആയിട്ട് എന്റെ മക്കളെ എല്ലാവരും എന്ത് ചെയ്യും, ഇരട്ടിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ മിസ്സിന്റെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.